നമുക്ക് ദശകം 80-ലെ 11-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുചാന്തശയന പവനേശ പായ. ഇപ്പോൾ എന്താ ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് നോക്കാം, അർത്ഥം നോക്കാം. യാതം ഭയേന കൃതവർമ്മയുതം പുനഃ തം ആഹൂയ, അതുവരർത്ഥം പറയാം. അപ്പോൾ ആദ്യം ഭയേന കൃതവർമ്മയുതം യാതം തം പുനഃ ആഹൂയ, അങ്ങനെ ആ വാക്കുകളെ ഇങ്ങോട്ട് വേണ്ട പോലെയാക്കിയിട്ട് അർത്ഥം പറയുമ്പോൾ, ഭയേന എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് എന്നാണ്. കൃതവർമ്മയുതം പറഞ്ഞ കൃതവർമാവിൻ്റെ കൂടെ, യാതം പറഞ്ഞ പോയ എന്നാണ്, പേടിച്ചോടിപ്പോയ തം അദ്ദേഹത്തിന് ആ അക്രൂരനെ പുനഃ ആഹൂയ, വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് എന്നാണ്. എന്താ പറയണത്? ഇതിൻ്റെ അർത്ഥം അതായത് ഭഗവാൻ ആ ശതധന്വാവിനെ വധിച്ചു, എന്നിട്ട് ദ്വാരകയിലേക്കെന്നെ വരുമ്പോൾ ഇനിയിപ്പോൾ ആ ത്യവന്തകരത്നം എവിടെയെന്ന് അന്വേഷിച്ചു വരും. അപ്പോൾ അക്രൂരനും അക്രൂരൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ ആ രത്നം ഇരിക്കണത്. അപ്പോൾ അക്രൂരനും ശതധന്വാവും അല്ലേ സത്രാജിത്തിനെ വധിക്കാനൊക്കെ പ്രേരിപ്പിച്ചവരെ, അവർക്ക് ഇതിപ്പോൾ ഭഗവാൻ വരും എന്ന് കേട്ടപ്പോൾ പേടിച്ചു. അവരുടെ അടുത്തേക്ക് ഭഗവാൻ എത്തുന്നതിൻ്റെ മുമ്പ് അവർ പേടിച്ച് ദ്വാരക വിട്ട് ഓടിപ്പോയി. അതാണ് ഈ ഭയേന കൃതവർമ്മയുതം, പേടിച്ചിട്ട് കൃതവർമാവിൻ്റെ കൂടെ യാതം ഓടിപ്പോയ തം ആ ക്രൂരനെ പുന ആഹൂയ എന്നുണ്ട്, വിളിച്ചു വരുത്തി ഭഗവാൻ. ഭഗവാനൊക്കെ അറിയാം അക്രൂരൻ്റെ കയ്യിലാണ് ആ രത്നം ഇപ്പുള്ളതെന്ന്. പക്ഷേ ദ്വാരകയിൽ പലർക്കും സംശയം, അത് ഭഗവാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചെടുക്കുകയാണോ എന്ന്. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും അത് തെളിയിക്കണം തൻ്റെ കയ്യിലല്ല എന്ന്. അപ്പോൾ അതിനുവേണ്ടി അക്രൂരനെ, അക്രൂരൻ കാശിയിൽ പോയിട്ട് ആ സ്യമന്തകം മണി എന്നും എന്നും 8 ഭാരം സ്വർണം തരണ ഒരു രത്നമാണ്, എന്നും സ്വർണം കിട്ടും, അങ്ങനെ കിട്ടണ രത്നം, അങ്ങനെ കിട്ടണ സ്വർണം കൊണ്ട് വലിയ സ്വർണ തറയൊക്കെ ഉണ്ടാക്കി അക്രൂരൻ കുറെ യാഗങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. ആ രത്നം കൊണ്ട് കിട്ടണ സ്വർണമൊക്കെ ഉപയോഗിച്ചിട്ട് കാശിയില് അങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിലാണ് ഭഗവാൻ ദൂതന്മാരെ പറഞ്ഞയച്ച് അക്രൂരനെ ദ്വാരകയിലേക്ക് വരുത്തിച്ചു. അതാണ്. എന്നിട്ട് തദ്വിനിഹിതം ച മണിം പ്രകാശ്യ എന്നുണ്ട്. തദ്വിനിഹിതം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അക്രൂരൻ്റെ അടുത്ത് വിനിഹിതം സൂക്ഷിക്കാൻ കൊടുത്തിട്ടുള്ള, അതായത് ശതധന്വാവ് ഏൽപ്പിച്ചു കൊടുത്ത മണിം പ്രകാശ്യ, ആ മണിയെ എല്ലാവർക്കും വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തിട്ട് എന്നാണ്. അതായത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ അക്രൂരൻ, അക്രൂരൻ്റെ കയ്യിലുള്ള രത്നം കാണിച്ചു കൊടുത്തു. ഇത് ശ്രീകൃഷ്ണൻ്റെ കയ്യിലൊന്നുമല്ല, എൻ്റെ കയ്യിൽ തന്നെയാണ്, ശതധന്വാവ് എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പേടിച്ചോടിപ്പോയത് എന്നുള്ള സത്യമൊക്കെ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞ് ഭഗവാനാണോ ആ രത്നം എടുത്തു വെച്ചിടക്കണത് എന്നുള്ള എല്ലാവരുടെയും തെറ്റിദ്ധാരണയൊക്കെ മാറ്റി. അതാണ് ഇതിൽ പറയണത്. തത് വിനിഹിതം ച മണിം പ്രകാശ്യ, ആ അക്രൂരൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ ശതധന്വാവ് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ആ രത്നത്തിനെ പ്രകാശ്യ ച എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തിട്ട്, സത്യം എല്ലാവരുടെ മുമ്പിലും ബോധ്യപ്പെടുത്തിയിട്ട്, പിന്നെന്താണ്,
തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ. സുവ്രതധരേ തത്ര ഏവ വിനിധായ സുവ്രതധരേ പറഞ്ഞാൽ നല്ല വ്രതനിഷ്ഠയുള്ള, തത്ര ഏവ അവിടെ തന്നെ ആ അക്രൂരന്റെ കയ്യിൽ തന്നെ വിനിധായ സമർപ്പണം ചെയ്തു കൊടുത്തു. അതായത് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നേ പറഞ്ഞുള്ളൂ ആ രത്നം. ഭഗവാൻ താനല്ല എടുത്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊന്ന് എല്ലാവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു, അക്രൂരന്റെ കയ്യിലുള്ള രത്നം. എന്നിട്ടത് ആ നല്ല വ്രതനിഷ്ഠയ്ക്കുള്ള അക്രൂരനെ തിരിച്ചു കൊടുത്തു. അതാണ് അക്രൂരൻ നല്ല വ്രതനിഷ്ഠയ്ക്കുള്ള ആളാണ്. ഈ സത്രാജിത്തോ ശതധന്വാവോ ഒന്നും അത്രയ്ക്ക് വ്രതനിഷ്ഠയുള്ള ആൾക്കാരല്ല, സുവ്രതധരന്മാരല്ല അവര്. അപ്പോ നല്ല വ്രതനിഷ്ഠയൊക്കെ ആയിട്ട് നല്ലവണ്ണം പൂജിച്ചു വെക്കണം ആ സ്യമന്തക രത്നത്തിന്, എന്നാലേ ആ രത്നത്തിന് ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് അക്രൂരൻ തന്നെയാണ് അതൊക്കെ അതിനൊക്കെ പറ്റിയ ആള്. ആ രത്നം അക്രൂരൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അക്രൂരന് തന്നെ കൊടുത്തു. അതാണ് പറഞ്ഞത് സുവ്രതധരേ തത്രയേവ വിനിധായ, നല്ല വ്രതശുദ്ധിയൊക്കെ ഉള്ള, വ്രതനിഷ്ഠയൊക്കെയുള്ള ആ അവിടെ തന്നെ ആ അക്രൂരന്റെ കയ്യിൽ തന്നെ. അതാണ് തത്രയേവ വിനിധായ, ആ രത്നം തിരിച്ചു കൊടുത്തിട്ട് സമർപ്പണം ചെയ്തിട്ട് തുഷ്യൻ പറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് ഭാമാകുചാന്തശയന പവനേശ പായാ. അവസാനത്തെ വരിയിലെ മേൽപ്പത്തൂരിൻ്റെ പതിവുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഗൃഹത്തിലേക്ക് പോയിട്ട് ഭാമാകുചാന്ത ശയന, സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന പവനേശ, ഭഗവാനെ ഗുരുവായൂരപ്പ പായാ പറഞ്ഞാൽ എന്നെ കാത്തു രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അന്വയായിട്ടൊന്നും കൂടി പറയാം. ഭയേന കൃതവർമ്മയുതം യാതം, പേടിച്ചിട്ട് കൃതവർമ്മാവിനോട് കൂടിയിട്ട് യാതം ഓടിപ്പോയ തം അദ്ദേഹത്തിന് ആ അക്രൂരനെ പുന ആഹൂയ, വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് തത് വിനിഹിതം മണി, അദ്ദേഹത്തിൻ്റെ അടുത്ത് സൂക്ഷിച്ച് കൊടുത്തിട്ടുണ്ട് ആ ശതധന്വാവെ ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ രത്നത്തിനെ പ്രകാശ്യ പറഞ്ഞ വെളിപ്പെടുത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് സുവ്രതധരേ തത്ര ഏവ, തികച്ച് നല്ല വ്രതനിഷ്ഠയൊക്കെയുള്ള ആ അവനിൽ തന്നെ, ആ അക്രൂരനിൽ തന്നെ വിനിധായ ആ രത്നത്തെ സമർപ്പണം ചെയ്തു. ആ അക്രൂരന് തന്നെ എന്നിട്ട് ആ രത്നത്തിനെ തിരിച്ചു കൊടുത്തിട്ട് തുഷ്യൻ സന്തോഷത്തോടുകൂടി ഭാമാകുചാന്ത ശയന, സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ മാമ്പായാഹ, എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഈ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതം ചമണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുചാന്തശയന പവനേശ പായാ.